Hello friends, welcome back to my channel BQ Recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചീര കൊണ്ടുള്ള രണ്ട് നാടൻ വിഭവങ്ങളുടെ റെസിപ്പീസുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീര തോരനും ഒരു ചീര കറിയും ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങളിൽ പലരും ഇതൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചീരയാണ്. അപ്പോൾ ആദ്യം അതൊന്ന് അരിഞ്ഞെടുക്കണം. അതിന് മുൻപ് തോരനിൽ ചേർക്കാനുള്ള ഒരു കൂട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ ഞാൻ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 2 നുള്ള നല്ല ജീരകം ചേർക്കാം. പെരുംജീരകമല്ല, നല്ല ജീരകമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. 2-3 ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കാം. 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഒരു 3-4 ഇല കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി ഇതെല്ലാം കൂടി വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുത്ത് കൊണ്ടുവരാം. അരഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇതാ ഞാനിത് ഒതുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടിക്കഴിയാറാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചോറ് വെക്കുന്ന അരി ഇട്ട് കൊടുത്താൽ മതി. ഈ തോരനിൽ അരി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അരിക്ക് പകരം ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ അരി കരിഞ്ഞു പോകാൻ പാടില്ല. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. വറ്റൽമുളകും കറിവേപ്പിലയ്ക്ക് ആവശ്യത്തിന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു 2 നുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും. ഈ മഞ്ഞൾപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തേങ്ങയുടെയും അതിൽ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം. അതുവരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഒരുപാട് സമയമൊന്നും ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തേങ്ങയുടെ കൂട്ടും ഉപ്പും അരിഞ്ഞ ചീരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിത് അടച്ചു വയ്ക്കുന്നില്ല. അടച്ചു വെച്ചാൽ ആവി വെള്ളം ആയി ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ ചീരത്തോരം കുഴയാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇല്ലേ. ഇതിൽ ഞാൻ ഇതിൻ്റെ കട്ടിയുള്ള തണ്ടൊന്നും ചേർത്തിട്ടില്ല. തണ്ട് ഞാൻ കറിയിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഇല മാത്രമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് മതി. അപ്പോഴേക്കും നമ്മുടെ ചീരത്തോരൻ റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇതൊട്ടും കുഴഞ്ഞു പോകാതെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചീര പരിപ്പ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കണം. സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1 പിടി പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി ആവശ്യത്തിന് വെള്ളം എടുത്ത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി ചേർക്കുകയാണ്. ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് തക്കാളി ചേർക്കുന്നത്. ഇഷ്ടമില്ലാത്തവർ ചേർക്കണം എന്നില്ല. ഈ തക്കാളി ഒന്ന് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2 നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറിയിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കണം. നേരത്തെ തോരന് വേണ്ടി തേങ്ങയുടെ കൂട്ട് ഒതുക്കിയെടുത്തിരുന്ന അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഞാൻ
ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ ഞാൻ എടുക്കുകയാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ 3 പേർക്ക് വേണ്ടിയുള്ള കറിയാണ് ഞാനെന്നും ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. 3/4 ചെറിയ ഉള്ളി കൂടി ഒന്ന് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഞാനെപ്പോഴും അരയ്ക്കുന്ന തേങ്ങയിൽ കറിവേപ്പില ചേർക്കാറുണ്ട്. കാരണം നമ്മൾ കറിയിലോ അല്ലെങ്കിൽ തോരനിലോ ഒക്കെ കറിവേപ്പില ചേർത്താൽ എടുത്ത് കളയാറാണല്ലോ. ഇങ്ങനെ അരച്ച് ചേർക്കുകയാണെങ്കിൽ എല്ലാവരും അത് കഴിച്ചോളും. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ കറിയിൽ ചേർക്കാനുള്ള അരപ്പും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചീര അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. കഴുകി ക്ലീൻ ആക്കിയെടുത്ത ചീരയാണ്. നേരത്തെ തോരന് വേണ്ടി എടുത്ത ഇലയുടെ തണ്ടൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ ചെറുതായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡിയായി. ഇനി ഇതാ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന പരിപ്പ് 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. പരിപ്പ് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. നമുക്കൊരു തവി വെച്ച് ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം. നമ്മൾ ഓൾറെഡി പരിപ്പ് വേവിക്കുമ്പോഴും അതുപോലെ തന്നെ തേങ്ങ അരയ്ക്കുമ്പോഴും ഒക്കെ മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. അപ്പോൾ ഇതിലേക്ക് 2 നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഓരോരുത്തരുടെയും എരിവിന് ആവശ്യമായത് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടി ഇതിലേക്ക് ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ചീര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പരിപ്പിലുള്ള വെള്ളം തന്നെ മതിയാവും. ഇനി നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീര വെന്ത് വരുന്നേ ഉള്ളൂ. കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ചീര നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലുള്ള കട്ടിയുള്ള തണ്ടൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കാം. അതും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച തേങ്ങ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് 3/4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അത്രയ്ക്ക് വെള്ളം ചേർത്താൽ മതി. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചേർത്ത് നമുക്കൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരുപാട് നേരം തിളപ്പിച്ച് ഇത് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് സമയം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി പിരിഞ്ഞതുപോലെ ആയിപ്പോവും. കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഒന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, ഇത്രയും മതി കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിടാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്. നമ്മൾ പരിപ്പ് ചേർത്ത കറികളാവുമ്പോൾ അതിലേക്ക് ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ജീരകം നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ ചേർത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3/4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വറ്റൽമുളക് കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളിയും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ടാകും. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. ചെറിയ ഉള്ളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് അത് കറിയിൽ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളിയും
മറ്റൽ മുളകൊക്കെ മുഖത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കട്ടി കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ ചീര തോരനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ചീര വളരെ ഹെൽത്തി ആണല്ലോ. ഒരുപാട് അയേണൊക്കെ അടങ്ങിയതാണ് ചീര, പ്രത്യേകിച്ച് ചുവന്ന ചീര. അപ്പോൾ എല്ലാവരും ഈ രണ്ട് റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ തോരനും കറിയും അല്ലേ. മിക്കവാറും എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് ആണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്തത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഞാനിതുവരെ ചെയ്തിട്ടുള്ള എല്ലാ നാടൻ കറികളും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.